എല്ലാവർക്കും ഓവർസീസ് വിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൽപ്സ് പർവ്വതനിരയിലെ മനോഹരമായ താഴ്വാരങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ യാത്ര യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതമായ ആൽപ്സ് പർവ്വതത്തിലേക്കാണ്. യൂറോപ്പിലെ 8 രാജ്യങ്ങളിലായി 1200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് ആൽപ്സ്. ഇത് ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, മൊണോക്കോ, ഇറ്റലി, ലിഷ്ടൻസ്റ്റൈൻ, ഓസ്ട്രിയ, ജർമ്മനി, സ്ലോവേനിയ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആൽപ്സ് പർവ്വതനിരയിലെ ഒരു പർവ്വതമായ ഓബൽ സാൾസ്ബർഗിലേക്കാണ് ഇന്നത്തെ യാത്ര. വർഷത്തിൽ ഏറിയ പങ്കും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പർവ്വതം സഞ്ചാരികൾ ഏറെ എത്തുന്ന സ്ഥലവും അഡോൾഫ് ഹിറ്റ്ലറുടെ അവധിക്കാല വസതിയുമൊക്കെയായിരുന്നു. ഇത് ഇവിടെ നിന്നുമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ബസ് മാർഗം നമ്മൾ ഹിൽ സ്റ്റേഷനിൽ എത്തുന്നു. പാറ തുരന്ന് കേവലം ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പാത അതീവ അപകട സാധ്യതയുള്ള ഒരു റൂട്ടാണ്. ഏത് സമയത്തും മണ്ണിടിച്ചിലും കല്ല് വീഴാൻ സാധ്യതയുള്ളതുമായ ഈ പാത കടന്ന് നമ്മൾ ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. ഈ യാത്രയിലുടനീളം ആൽപ്സ് പർവ്വതനിരകൾ നമുക്ക് മനോഹരമായ കാഴ്ചയൊരുക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ മലയുടെ മുകളിലേക്കാണ്. നമുക്ക് ഇനി ഒന്ന് താഴേക്ക് നോക്കാം. അങ്ങകലെ മരങ്ങളും തടാകങ്ങളും താഴ്വരകളുമൊക്കെ വളരെ ചെറുതായി നമുക്ക് കാണാം. ഇവിടെ നിന്നും നമ്മൾ പർവ്വതത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. യൂറോപ്പിൻ്റെ വലുപ്പത്തിൽ 11% ആൽപ്സ് പരന്നു കിടക്കുന്നു. ഇവിടെ വരെ ആർക്കും എത്തിച്ചേരാൻ കഴിയും. ഈ പർവ്വതത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു പ്രധാന വ്യൂ പോയിൻ്റ് ആണിത്. ഇവിടെ എത്തിയ പലരും സ്ഥാപിച്ച കല്ലുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മൂന്ന് രാജ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും എന്നതാണ് ഈ വ്യൂ പോയിന്റിൻ്റെ മറ്റൊരു പ്രത്യേകത.
സമുദ്രനിരപ്പിൽ നിന്നും 1834 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. വളരെയേറെ അപകടമുള്ള റൂട്ടുകളാണ് ഇനിയുള്ളത്. ഇവിടുത്തെ കല്ലുകൾ പലതും കാലങ്ങളോളം മഞ്ഞു മൂടിക്കിടന്ന് മഞ്ഞു പാറകളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചാരനിറത്തിലുള്ള കല്ലുകളാണ് ഇവിടെ ഏറെയുമുള്ളത്. ആയിരക്കണക്കിന് പർവ്വതങ്ങളുടെ കൂട്ടമാണ് ആൽപ്സ്. മോൺസ് ബ്ലാക്ക് ആണ് ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ഇത് ഇറ്റലി ഫ്രാൻസ് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നു. നാലായിരത്തി 809 മീറ്റർ ആണ് മോൺസ് ബ്ലാക്കിന്റെ ഉയരം. മൊണോക്കോയിൽ നിന്നും ഉത്ഭവിച്ച് ഫ്രാൻസിലൂടെ സ്വിറ്റ്സർലൻഡിലെത്തി അവിടെ വ്യാപിച്ച് അവിടെ നിന്നും ഓസ്ട്രിയയിൽ എത്തിയ ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്കുള്ള ദുർഘടമായ പാതകളിലേക്ക് നമ്മൾ കടക്കുന്നു. കൂറ്റൻ പാറക്കെട്ടുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും ഇനി മുകളിലേക്കുള്ള യാത്ര ഏറെ അപകടം ഏറിയതാണ്. ഒന്ന് കാൽ വഴുതിയാൽ നമ്മൾ വീഴുക അഗാധമായ താഴ്ചയിലേക്കാണ്. ഒന്നിലധികം അപകടമുനമ്പുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടം വരെ എത്തിയ ശേഷം പലരും യാത്ര അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ ഞാനും എൻ്റെ ക്യാമറയും ഇനിയും മുൻപോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഒരു പർവ്വതം കഴിയുമ്പോൾ മറ്റൊരു പർവ്വതം, അങ്ങനെ ഈ പർവ്വതങ്ങൾ നമ്മളെ ആകർഷിക്കുകയാണ്. മഞ്ഞു മാറിയപ്പോൾ ഉണ്ടായ ചെറിയ പുൽച്ചെടികൾ ഇവിടെ കാണാം. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ക്യോണിക്സേ തടാകം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ്. ഈ പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുനമ്പുകളിൽ ഒന്നാണിത്. ഏതാണ്ട് ആകാശത്ത് മുട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മലയുടെ മടക്കുകളിൽ ഇനിയും മഞ്ഞുരുകാത്ത സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. കൂറ്റൻ പാറക്കെട്ടുകളിൽ നിന്ന് ഇടയ്ക്കിടെ കല്ലുവീഴ്ച ഇവിടെ സർവ്വസാധാരണമാണ്. അങ്ങനെ ആൽപ്സ് പർവ്വതനിരയിലെ സുന്ദരമായ ഒരു മലനിര കീഴടക്കിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഒരു പർവ്വതത്തിൽ നിന്നും അടുത്ത പർവ്വതത്തിലേക്ക് സഞ്ചരിക്കുന്ന പർവ്വത സഞ്ചാരികൾ ഇവിടെയുമുണ്ട്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിലൊന്നായി സ്വിറ്റ്സർലൻഡിനെ മാറ്റിയെടുത്തതിൽ ആൽപ്സ് പർവ്വതനിരയ്ക്ക് വ്യക്തമായ പങ്കുണ്ട്. ആൽപ്സ് പർവ്വതനിരയിലെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി.
വ്യത്യസ്തമായ കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.